ഹലോ എല്ലാവർക്കും, സോണീസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഒരു നല്ലൊരു വെള്ളരിക്ക ഒഴിച്ച് കറിയായിട്ടാണ് വന്നേക്കുന്നത്. അതിന് വേണ്ടി ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിനാവശ്യമായിട്ട് വെള്ളരിക്ക, ഒരു വെള്ളരിക്കയുടെ പകുതിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അത് നമുക്ക് കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു പച്ചമുളക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. പിന്നെ ലേശം മഞ്ഞൾപ്പൊടി, ഒരു കാൽ ടീസ്പൂൺ കാണും, അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഞാനിവിടെ കല്ലുപ്പാണ് എടുത്തേക്കുന്നത്, നിങ്ങൾക്ക് പൊടിപ്പെടുത്താലും മതിയേ. പിന്നെ ആവശ്യത്തിനുള്ള, അത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണേ. പിന്നെ കറിവേപ്പില. ഇനി നമുക്കിതൊന്ന് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാം. ആ വേകുന്ന സമയം കൊണ്ട് നമുക്കതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു അരക്കപ്പ് തേങ്ങ, ചിരകിയ തേങ്ങ, പിന്നെ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ ഒരു അഞ്ചാറ് ചുവന്നുള്ളി. അത് നമുക്കിത് പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടി ഒന്ന് അരിഞ്ഞ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് മഷി പോലെ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം. അത് അരയ്ക്കാൻ ആവശ്യമാകുന്ന വെള്ളവും ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം. ഇപ്പം എന്തേ, നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേകാനായിട്ട് വെച്ച ആ വെള്ളരിക്ക എന്തായാലും നോക്കാം. ഇപ്പം ഇതേ നന്നായിട്ടത് വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വെന്ത് പോവുകയും ചെറിയ ഒരു പരുവാണ് നല്ലത് കേട്ടോ. ഇനി നമ്മൾ ആ എടുത്തു വച്ചിരിക്കുന്ന കൂട്ട് നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരച്ച് വെച്ചില്ലേ, നമ്മൾ ആ തേങ്ങയും അതുപോലെ ജീരകവും ചുവന്നുള്ളി അതെല്ലാം കൂടി ഇതിനകത്തോട്ട് നമ്മൾ അരച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കണം കേട്ടോ. ചൂടാക്കിയാൽ മാത്രം മതി, ഒത്തിരി ഇട്ട് തിളപ്പിക്കരുത്. എന്നിട്ട് അതിനകത്ത് ഉപ്പുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കണം. എന്നിട്ടിത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണേ. ഒരുപാട് ഇത് തിളച്ച് കഴിഞ്ഞാൽ അങ്ങ് പിരിഞ്ഞ പോലെ ആവും കേട്ടോ തേങ്ങയൊക്കെ. അപ്പോൾ അത് കാരണം ചൂടാക്കിയാൽ മാത്രം മതി കേട്ടോ. ഇനി നമുക്ക് കടുക് താളിച്ചൊഴിക്കാം. അതിന് വേണ്ടി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അര ടീസ്പൂൺ കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു വറ്റൽ മുളകിട്ട് കൊടുക്കണേ. അതിനുശേഷം അതിനകത്തോട്ട് നമ്മൾ ചുവന്നുള്ളി അത് കുഞ്ഞായിട്ട് അരിഞ്ഞ് നമുക്കിതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ട് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിത് നമ്മൾ വെള്ളരിക്ക ഒഴിച്ചു കറിയില്ലേ, അതിനകത്തോട്ട് നമുക്കത് ചേർത്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിലും വളരെ രുചികരമായിട്ടുള്ള നമ്മുടെ വെള്ളരിക്ക ഒഴിച്ചു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് അത് കടുക് താളിച്ചതിന് ശേഷം ഇളക്കിയൊന്നും കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യും കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.